ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൊമേഴ്സ് ഇല്ലേക്ക് സ്വാഗതം എൻ്റെ പേര് വിദ്യാ സന്ദീപ് ഇന്ന് ലീഗൽ എൻവിയോമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ എന്നാണ് നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻ്റിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ന് നമ്മളെ കോപ്പറേറ്റീവ് അതായത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് നിയമങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വന്ന ആദ്യത്തെ കോപ്പറേറ്റീവ് ലോ ആണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീ നോട്ട് ഫോർ ഈ ഒരു ആക്റ്റിനെ കുറിച്ച് ബേസിക്കലി ഞാൻ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് ഇത് ചാപ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റും അതുപോലെ നയൻറ്റീൻ ട്വൽവ് ആക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പം നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പേര് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റി നോട്ട് ഫോർ ആക്റ്റാണ് പക്ഷെ നേരെ പക്ഷേ നിങ്ങളോട് ചോദിക്കുകയാണ് ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട് നയൻറ്റി ട്വൽവ് ആണ് അപ്പോൾ ഈ രണ്ട് ആക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈയൊരു ഈ ആക്റ്റിനെ കുറിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നൽകുന്നത് അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഈ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് എനാക്ട് ചെയ്തത് ട്വൻറ്റി ഫിഫ്ത്ത് മാർച്ച് നയൻറ്റീൻ നോട്ട് ഫോറിലാണ് ഓക്കെ അതായത് മാർച്ച് ട്വൻറ്റി ഫിഫ്ത്ത് നയൻറ്റീൻ നോട്ട് ഫോറിലാണ് ഈ ഒരു ആക്ട് എനാക്ട് ചെയ്തിരുന്നത് ഈ ഒരു ആക്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആക്ട് വന്ന സമയത്ത് ഇതിൽ ട്വൻറ്റി നയൻ സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ നമ്മുടെ കെ സി എസ് ആക്ട് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ കേസൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ കെ സി എസ് ആക്റ്റിൽ തന്നെ നൂറ്റിപ്പത്ത് സെക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഒന്ന് റൂൾസൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആയിട്ടുള്ള നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് വന്ന സമയത്ത് അതിൽ ആകെ ഇരുപത്തൊമ്പത് സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ എനി ടെൺ പേഴ്സൺസ് ലിവിങ് ഇൻ ദി സെയിം ഏരിയ കുൾ ഫോം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓക്കെ അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആരംഭിക്കണമെങ്കിൽ എത്ര ആളുകൾ മതി പത്ത് പേര് മതി അതായത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം പത്ത് ആളുകൾ മതി അതും അവർ സെയിം ഏരിയയിലുള്ള ആളുകളായിരിക്കണം ഓക്കെ ദെൻ നെക്സ്റ്റ് പറഞ്ഞ സൊസൈറ്റിസ് വെർ ക്ലാസിഫൈഡ് ആസ് റൂറൽ ആൻഡ് അർബൻ ഓക്കെ അതായത് ഏരിയൻ്റെ ബേസിൽ സൊസൈറ്റി ഏത് ഏരിയയിലാണോ വർക്ക് ചെയ്യുന്നത് റൂറൽ ഏരിയ അതുപോലെ അർബൻ ഏരിയ അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിനെ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ക്ലാസിഫൈ ചെയ്തത് അതായത് റൂറൽ സൊസൈറ്റി എന്നും അർബൻ സൊസൈറ്റി എന്നും ദൻ അടുത്തു പറഞ്ഞത് ദ ചീഫ് ഒബ്ജെക്റ്റീവ് ഓഫ് എ സൊസൈറ്റി വുഡ് ബി ടു റൈസ് ഫണ്ട്സ് ബൈ ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആസ് വെൽ ആസ് ലോൺ ഫ്രം നോൺ മെമ്പേഴ്സ് ഗവൺമെൻറ് ആൻഡ് അതർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതായത് സൊസൈറ്റിൻ്റെ സോഴ്സസ് ഓഫ് ഫണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് അവർ മെയിനായിട്ട് എങ്ങനെയായിരുന്നു സോഴ്സ് കണ്ട് ഫണ്ടിൻ്റെ സോഴ്സ് കണ്ടിരുന്നത് ഒന്ന് ഡെപ്പോസിറ്റ്സ് ആയിരുന്നു അതായത് മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്യും ഡെപ്പോസിറ്റ് വാങ്ങിക്കും അതുപോലെ തന്നെ ലോൺസും ഒരു സോഴ്സാണ് ലോൺസെന്ന് പറഞ്ഞെങ്കിൽ മെമ്പേഴ്സിനടുത്ത് മാത്രമല്ല നോൺ മെമ്പേഴ്സിനടുത്ത് എന്തായുണ്ട് ലോൺസ് എടുക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് സൊസൈ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് എന്ത് ചെയ്യാറുണ്ട് ലോൺ വാങ്ങിക്കാറുണ്ട് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അടുത്തു നിന്നും എന്ത് ചെയ്യും ലോൺ വാങ്ങിക്കും അത് അപ്പോൾ ലോൺസും ഡെപ്പോസിറ്റും ആയിരുന്നു മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിൻ്റെ അടുത്ത് അടുത്തുനിന്ന് മാത്രമാണ് വാങ്ങിച്ചിരുന്നത് പക്ഷേ ലോൺസ് എന്ന് പറഞ്ഞാൽ നോൺ മെമ്പേഴ്സിൻ്റെ അടുത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നും അതുപോലെ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ അടുത്തു നിന്നുമായിരുന്നു ലോൺസ് എടുത്തിരുന്നത് ദൻ അടുത്ത പോയിൻറ്ത് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ഈച്ച് പ്രൊവിൻസ് വേർ ടു ബി അണ്ടർ ദി കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതായത് നമ്മളെന്താണ് ഓരോ പ്രൊവിൻസ് പ്രൊവിൻസ് പറഞ്ഞാൽ ഓരോ മേഖലകളാണ് ഓക്കെ ഓരോ പ്രൊവിൻസിലുമുള്ള ക്രെഡിറ്റ് സൊസൈറ്റീസ് രജിസ്ട്രാറിൻ്റെ കൺട്രോളായിരിക്കും ഓക്കെ രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഹയർ അതോറിറ്റിയാണ് രജിസ്ട്രാർ ആയിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഓക്കെ അപ്പം ഈ രജിസ്ട്രാറിൻ്റെ കൺട്രോൾ കൺട്രോളിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത് രജിസ്ട്രാറാണ് ഓക്കെ

അഞ്ചിൽ നാല് ഭാഗം അതായത് മെജോറിറ്റി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം റൂറൽ സൊസൈറ്റിന്റെ കേസിൽ അഗ്രികൾച്ചറിസ്റ്റ് അല്ലെങ്കിൽ ഫാമേഴ്സ് ആയിരിക്കണം പക്ഷെ നേരെ വെച്ചാൽ അർബൻ സൊസൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ മെജോറിറ്റി മെമ്പർഷിപ്പ് ആരായിരിക്കും നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കും അതായത് ചിലപ്പോൾ ഈ ആർട്ടിസൻസ് ഒക്കെ ഉണ്ടായിരിക്കും ചെറുകിട ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നത് അർബൻ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് നൽകുന്നത് പക്ഷേ റൂറൽ സൊസൈറ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഫാമേഴ്സിനായിരിക്കും എന്ത് ചെയ്യുന്നത് മെജോറിറ്റി മെമ്പർഷിപ്പ് നൽകുന്നത് ഈ രണ്ട് സൊസൈറ്റി നമ്മൾ പറഞ്ഞ റൂറൽ സൊസൈറ്റി അർബൻ സൊസൈറ്റി എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് സൊസൈറ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പം ഓരോ സൊസൈറ്റിനെയും ലാബിലിറ്റി പറയുന്നുണ്ട് അതായത് ദി റൂറൽ ടു ബി ഓർഗനൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അൺലിമിറ്റഡ് ലാബിലിറ്റി റൂറൽ സൊസൈറ്റീൻ്റെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അൺലിമിറ്റഡ് ആണ് ഓക്കെ പക്ഷെ നമ്മൾ അർബൻ സൊസൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ദി ലാബിലിറ്റി ഓഫ് മെമ്പേഴ്സ് കുഡ് ബി ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് എന്താകാം അൺലിമിറ്റഡോ ആകാം അല്ലെങ്കിൽ ലിമിറ്റഡോ ആകാം അങ്ങനെ പ്രത്യേക ഒരു നിബന്ധന പറയുന്നില്ല അർബൻ സൊസൈറ്റീൻ്റെ കേസ് പക്ഷേ റൂറൽ സൊസൈറ്റീൻ്റെ കേസ് എന്താണ് നിർബന്ധമായിട്ട് അൺലിമിറ്റഡ് ലാബിലിറ്റീൻ്റെ ബേസിൽ ഒരു റൂറൽ സൊസൈറ്റി രൂപീകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ അർബൻ സൊസൈറ്റീൻ്റെ കേസാണെങ്കിൽ അത് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റഡോ ആകാം അൺലിമിറ്റഡോ ആകാം ദൻ അടുത്ത പറഞ്ഞത് പ്രോഫിറ്റ് ആണ് മെമ്പേഴ്സ് വെർ നോട്ട് എൻറ്റൈറ്റൽ ടു റിസീവ് എനി ഡിവിഡൻ്റ് ഓൾ ദ പ്രോഫിറ്റ്സ് ഏൺ ബൈ ദ സൊസൈറ്റി വർ ട്രാൻസ്ഫോർ ടു റിസർവ് ഫണ്ട് എന്താണ് മെമ്പേഴ്സ് നമ്മൾ എന്ത് കൊടുക്കുന്നില്ല ഡിവിഡൻഡ് കൊടുക്കുന്നില്ല നമുക്കറിയാം മെമ്പേഴ്സ് എന്ന് പറയണമെങ്കിൽ സൊസൈറ്റിൻ്റെ ഷെയേഴ്സ് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പം അതിന് റിട്ടേൺ ആയിട്ട് നമ്മൾ അവർക്ക് എന്ത് നൽകുന്നില്ല ഡിവിഡൻ്റ് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ വരുന്നില്ല അതായത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം സൊസൈറ്റി ഏൺ ചെയ്യുന്ന എല്ലാ പ്രോഫിറ്റും അല്ലെങ്കിൽ മുഴുവൻ പ്രോഫിറ്റും നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും പ്രോഫിറ്റ് നമ്മൾ ആയിട്ട് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഇനി അടുത്ത ഫീച്ചർ പറഞ്ഞത് ലോൺസ് നമ്മൾ നൽകുന്നത് ആരൊക്കെയാണ് ലോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഓക്കെ ലോൺസ് കുഡ് ബി അഡ്വാൻസ്ഡ് ഓൺലി ടു ദി മെമ്പേഴ്സ് മെമ്പേഴ്സിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ക്രെഡിറ്റ് സൊസൈറ്റി ലോൺസ് നൽകുന്നുള്ളൂ നിങ്ങളാ പേരെ നോക്കണം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ നോട്ട് ഫോർ എന്നാണ് അല്ലേ കോപ്പറേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഈ ഒരു സൊസൈറ്റി മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ലോൺസൊക്കെ നൽകുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് രൂപീകരിച്ചത് അപ്പോൾ അവർ അതായത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഒരു ക്രെഡിറ്റ് സൊസൈറ്റി മെമ്പേഴ്സിന് മാത്രമേ എന്ത് നൽകുന്നുള്ളൂ ലോൺസ് നൽകുന്നുള്ളു നോൺ മെമ്പേഴ്സ് ലോൺസ് ഒന്നും നൽകില്ല പിന്നെ അടുത്ത പറഞ്ഞത് ഷെയർ ക്യാപിറ്റൽ ഷെയർ എമൗണ്ടിന്റെ കേസ് പറയുന്നുണ്ട് ഒരു മെമ്പർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഷെയർ എമൗണ്ട് പറയാണ് എ മെമ്പർ കനോട്ട് ഹോൾഡ് മോർ ദാൻ വൺ ഫിഫ്റ്റ് ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ സബ്ജെക്ട് എ മാക്സിമം ഓഫ് റുപ്പീസ് തൗസൻഡ് ഓക്കെ അതായത് മെമ്പറിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് അതായത് റുപ്പീസ് തൗസൻഡ് ആയിരം രൂപ വരെ ഉള്ള ഷെയർ വാല്യൂ അല്ലെങ്കിൽ ഷെയർ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വാങ്ങിക്കാൻ പറ്റുള്ളൂ അതും അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ വൺ ബൈ ഫൈവ് ഓക്കെ അതായത് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ അഞ്ചിൽ ഒരു ഭാഗമോ അല്ലെങ്കിൽ മാക്സിമം റുപ്പീസ് തൗസൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞെങ്കിൽ വൺ ബൈ ഫിഫ്ത്ത് ഓഫ് ദി ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ടു എ മാക്സിമം ഓഫ് റുപ്പീസ് തൗസൻഡ് ഓക്കെ അതായത് നമ്മൾ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ തൗസൻഡിൽ കൂടുതലാണെങ്കിൽ വൺ ഫിഫ്ത്ത് എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ വൺ ബൈ ഫിഫ്ത്ത് ചെയ്ത് നോക്കുന്ന സമയത്ത് തൗസൻഡിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ആ കൂടിയ എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പകരം നമുക്ക് മാക്സിമം എത്ര രൂപ വരെ ഹോൾഡ് ചെയ്യാം തൗസൻഡ് വരെ ഹോൾഡ് ചെയ്യാം ദൻ അടുത്ത പറഞ്ഞത് ദി അക്കൗണ്ട്സ് ഓഫ് ദി സൊസൈറ്റീസ് വർക്ക് ടു ബി ഓഡിറ്റഡ് ബൈ ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതായത് നമ്മൾ ഓഡിറ്റിംഗ് നടത്താറുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസിൽ ഓഡിറ്റിംഗ് നടത്താറുണ്ട് ഈ ഓഡിറ്റിംഗ് നടത്തുന്നത് ആരായിരിക്കും നമ്മുടെ രജിസ്ട്രാർ ആയിരിക്കും ദൻ അടുത്ത ലാസ്റ്റ് ഫ്യൂച്ചറായിട്ട് പറഞ്ഞത് ക്രെഡിറ്റ് സൊസൈറ്റീസ് വേർക്ക് ടു ബി അക്സപ്റ്റഡ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ഫീസ് ആൻഡ് ടാക്സസ് നമ്മളെന്തെയാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ത് പേ ചെയ്യേണ്ട യാതൊരു തരത്തിലുള്ള ഫീസുകളോ ടാക്സുകളോ അതായത് നമ്മൾ ഫീസ് പറയാനുണ്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് അതേപോലെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഓക്കെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ആര് എക്സെപ്റ്റഡ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റഡ് ആണ് അപ്പോൾ ഇത്രയുമാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റിൽ വരുന്നത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് നയൻറ്റീൻ ട്വൽവ് കണ്ടോ ഇവിടെ പേര് ശ്രദ്ധിച്ചാൽ മതി നേരത്തെ കേസിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു നയൻറ്റീൻ നോൺ ഫോർ കേസില് പക്ഷെ ഇവിടെ വെറും കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചിലപ്പം വൺ വേർഡിനായിട്ട് ചോദിക്കാം ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ചോദിക്കുകയാണെങ്കിൽ നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റാണ് പക്ഷേ നേരെ മറ്റേ നിങ്ങളുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആക്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റീൻ ട്വൽവ് ആണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഓക്കെ നമ്മൾ പറഞ്ഞ നയൻറ്റീ നോട്ട് ഫോർ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റിയെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു രൂപീകരിച്ചത് അപ്പോൾ ആ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ടിൻ്റെ കുറച്ച് ഡ്രോബാക്സ് എന്തെയാണ് ഡ്രോ ബാക്ക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് ഈ നയൻറ്റീൻ ട്വൽവ് ആക്ട് എന്ന് അതായത് നമ്മൾ പറഞ്ഞാൽ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് എന്ന് പറഞ്ഞെങ്കിൽ അവർ ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഒന്നും എന്ത് ചെയ്തില്ല യാതൊരു ലീഗൽ പ്രൊട്ടക്ഷനും നൽകിയിരുന്നില്ല അതേപോലെ തന്നെ നമ്മൾ സൊസൈറ്റി അതായത് നമ്മൾ പ്രൈമറി സൊസൈറ്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റില് ഒരുപാട് പ്രയോറിറ്റി നൽകുന്നത് നമ്മുടെ സെൻട്രൽ ഏജൻസിയെ അല്ലെങ്കിൽ നമുക്ക് സെൻട്രൽ ബാങ്ക്സിനെ കുറിച്ചോ അതിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ടോ യാതൊരു ഫോർമാലിറ്റീസോ അല്ലെങ്കിൽ പ്രൊവിഷൻസോ എവിടെ ഉണ്ടായിരുന്നില്ല നയൻറ്റീ നോട്ട് ഫോർ ആക്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഡ്രോബാക്സുകൾ ഒഴിവാക്കിക്കൊണ്ട് രൂപീകരിച്ച ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് നയൻറ്റീൻ ട്വൽവ് ആക്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നോക്കാം എനി സൊസൈറ്റി വിച്ച് എയിംഡ് അറ്റ് ദി പ്രൊമോഷൻ ഓഫ് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് കുഡ് ബി നൗ എസ്റ്റാബ്ലിഷ് ആൻഡ് രജിസ്റ്റർഡ് എന്താണ് നമ്മൾ പറഞ്ഞു നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം സെൻട്രൽ സൊസൈറ്റി ഒന്നും രൂപീകരിക്കുന്നതിനെ കുറിച്ചുള്ള യാതൊരു പ്രൊവിഷൻസും പറഞ്ഞിട്ടില്ല എന്ന് പക്ഷേ ഈ ഒരു നയൻറ്റീൻ ട്വൽവ് ആക്ട് പ്രകാരം നമ്മുടെ ഒരു മെമ്പേഴ്സിൻ്റെ അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലുള്ള സൊസൈറ്റിയും നമുക്ക് എന്ത് ചെയ്യാം രൂപീകരിക്കാം അത് പ്രൈമറി സൊസൈറ്റി ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് സെൻട്രൽ സൊസൈറ്റി രൂപീകരിക്കാം അപ്പക്സ് സൊസൈറ്റി രൂപീകരിക്കാം അതുപോലെ തന്നെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയും നമുക്ക് എന്ത് ചെയ്യാം രൂപീകരിക്കാം ഇപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നയൻറ്റീൻ ട്വൽവ് ആക്ടിൽ പ്രകാരമാണ് ആദ്യമായിട്ട് നമ്മൾ സെൻട്രൽ സൊസൈറ്റീസും അർബൻ സൊസൈറ്റീസും നോൺ ക്രെഡിറ്റ് സൊസൈറ്റിയും എന്തെയ്യത് രൂപീകരിച്ചത് ഇനി അടുത്ത സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് കോപ്പറേറ്റീവ്സ് വെർ ക്ലാസിഫൈഡ് ആസ് ലിമിറ്റഡ് ലാബിലിറ്റീസ് സൊസൈറ്റി ആൻഡ് അൺലിമിറ്റഡ് ലാബിലിറ്റീസ് സൊസൈറ്റീസ് സൊസൈറ്റിയെ നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ ലാബിലിറ്റീൻ്റെ ബേസിലായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതായത് ലിമിറ്റഡ് ലാബിലിറ്റീസ് സൊസൈറ്റി എന്നും അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റി എന്നുമായിരുന്നു പക്ഷെ നമ്മൾ നേരെ വെച്ചാൽ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരമാണെങ്കിൽ ഏരിയേൻ്റെ ബേസിലായിരുന്നു റൂറൽ എന്നും അർബൻ എന്നും അടുത്ത പറഞ്ഞത് ഓരോ സൊസൈറ്റീൻ്റെയും ലാബിലിറ്റി എങ്ങനെയാവണമെന്നാണ് ദി ലാബിലിറ്റി ഓഫ് സെൻട്രൽ സൊസൈറ്റീസ് സെൻട്രൽ സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലുള്ള സൊസൈറ്റീസ് ആണ് സെൻട്രൽ സൊസൈറ്റീസ് ഓക്കെ അപ്പെക്സ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റേറ്റ് ലെവല് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഹയർ ലെവലുള്ള സൊസൈറ്റിയാണ് അപ്പെക്സ് സൊസൈറ്റീസ് അടുത്ത് അപ്പോൾ നമ്മൾ ഇത് നോക്കാം ദി ലാബിലിറ്റി ഓഫ് ദി സെൻട്രൽ സൊസൈറ്റീസ് വാസ് ടു ബി ലിമിറ്റഡ് വൈൽ ദാറ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് റൂറൽ ക്രഡിറ്റ് സൊസൈറ്റീസ് വാസ് ടു ബി അൺലിമിറ്റഡ് സെൻട്രൽ സൊസൈറ്റീൻ്റെ ലാബിലിറ്റി എപ്പോഴും എന്താകണം ലിമിറ്റഡ് ലാബിലിറ്റി ആകണം പക്ഷെ നേരെ മറിച്ചിട്ട് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയണെങ്കിൽ പ്രൈമറി ലെവലിലുള്ള സൊസൈറ്റീസ് ആണ് ഓക്കെ അപ്പം ആ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അൺലിമിറ്റഡ് ആകണം സെൻട്രൽ സൊസൈറ്റീൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ലാബിലിറ്റി ആകണം റൂറൽ സൊസൈറ്റീൻ്റെ ലാബിലിറ്റി എപ്പോഴും എന്താകണം അൺലിമിറ്റഡ് ആകണം ദെ അടുത്ത പറയുന്നത് ഡിവിഡൻ പേ പേയ്മെൻറ്റിനെ കുറിച്ചാണ് ദി മാക്സിമം ഡിവിഡൻ പേബിൾ ടു ദി മെമ്പേഴ്സ് വാസ് റുപ്പീസ് തൗസൻഡ് അതായത് മെമ്പേഴ്സ് നമ്മൾ ഡിവിഡൻ്റ് ഇവിടെ നൽകുന്നുണ്ട് ട്വൽവ് ആക്ട് പ്രകാരം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് പക്ഷേ ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അവർ മാക്സിമം എമൗണ്ട് പറയുന്നുണ്ട് ഒരു മെമ്പർക്ക് നമ്മൾ മാക്സിമം ആയിരം രൂപ വരെ എന്ത് കൊടുക്കുന്നുള്ളൂ ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം നമുക്ക് എന്തില്ല ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല നമ്മൾ പ്രോഫിറ്റ് മുഴുവനായിട്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇനി അടുത്ത ഫീച്ചർ പറഞ്ഞത് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്കുള്ള പ്രോഫിറ്റ് ട്രാൻസ്ഫർ ആണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട് സൊസൈറ്റി ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പക്ഷേ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം നമ്മൾ പറഞ്ഞ മുഴുവൻ പ്രോഫിറ്റ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇനി നമ്മുടെ നയൻറ്റീൻ ട്വൽവ് ആക്ട് പ്രകാരം നമുക്ക് മൊത്തം അൻപത് സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത പറഞ്ഞത് ഗവണ്മെന്റിൻ്റെ ഗവണ്മെന്റിന് അതായത് സൊസൈറ്റിൻ്റെ കേസിൽ ഗവണ്മെന്റിന് ചില നമ്മളെന്ത് ചെയ്തു ഒരുപാട് ഗവണ്മെന്റിന് അവരുടെ റൂൾസും കാര്യങ്ങളും എവിടെ അപ്ലൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ട്വൽവ് ആക്റ്റിൽ കൊടുത്തിട്ടുണ്ട് ലോക്കൽ ഗവൺമെന്റ് വർക്ക് പെർമിറ്റഡ് ടു യൂസ് ദിസ്ക്രിപ്ഷൻ ഇൻ മേക്ക് റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദി സൊസൈറ്റീസ് അതായത് സൊസൈറ്റീൻ്റെ റൂൾസും അതുപോലെ ബൈലോസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ആരുടെ പങ്കും നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ പങ്കും കൊണ്ടുവന്നിട്ടുണ്ട് മെയിൻലി അവർ പറയുന്നത് രജിസ്ട്രാറിൻ്റെ ഒക്കെ അപ്പോയിൻമെൻ്റിൻ്റെ കേസിലായിരുന്നു ഓക്കെ പക്ഷെ നമ്മളെ നോട്ട് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഗവൺമെൻറിന് യാതൊരു തരത്തിലുള്ള അതോറിറ്റിയും എവിടെ ഉണ്ടായിരിക്കില്ല കോഓപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ കേസിൽ ഉണ്ടായിരിക്കില്ല ദ ലാസ്റ്റ് ഫീച്ചറായിട്ട് പറഞ്ഞത് എ കോ സൊസൈറ്റി ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് അനദർ സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാം അംഗത്വം ഉണ്ടാകാം അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും അതാണ് പറഞ്ഞത് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് അനദർ സൊസൈറ്റി ഇപ്പം നിങ്ങൾക്ക് നയൻറ്റീൻ ട്വൽവ് ആക്ട് ആയെന്ന് കരുതുന്നു ഇനി നമ്മൾ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റും നയൻറ്റീൻ ട്വൽവ് ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒന്നില്ലെങ്കിൽ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് ഏതാണെന്ന് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലെങ്കിൽ നയൻറ്റീൻ ട്വൽവ് ആക്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ചില കേസിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പഠിച്ചു വയ്ക്കണം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റും നയൻറ്റീൻ ട്വൽവ് ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഫസ്റ്റ് പറഞ്ഞത് ഇ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ടിൻ്റെ കേസ് പറഞ്ഞത് ഇത് ക്ലാസിഫൈ ദ സൊസൈറ്റീസ് ഇൻ ടു അർബൻ റൂറൽ ആൻഡ് അർബൻ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം നമ്മൾ സൊസൈറ്റിനെ ക്ലാസിഫൈ ചെയ്തത് റൂറൽ സൊസൈറ്റി എന്നും അർബൻ സൊസൈറ്റിയും എന്നായിരുന്നു പക്ഷെ നയൻറ്റീൻ ട്വൽവ് ആക്ടിൻ്റെ കേസ് നമ്മൾ സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തിരുന്നത് ഓൺ ദ ബേസ് ഓഫ് ഫ്ലാബിലിറ്റിയാണ് ഓക്കെ ഇറ്റ് ക്ലാസിഫൈ ദ സൊസൈറ്റീസ് ഓൺ ദ ബേസ് ഓഫ് ദയർ ലാബിലിറ്റീസ് ഇൻറ്റു ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് അതായത് നയൻറ്റീൻ ട്വൽവ് ആക്ട് പ്രകാരം ലാബിലിറ്റീൻ്റെ ബേസിലാണ് സൊസൈറ്റിയെ ക്ലാസിഫൈ ചെയ്തത് ലിമിറ്റഡ് ലാബിലിറ്റീസ് സൊസൈറ്റി എന്നും അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റി എന്നും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ അടുത്ത നയൻറ്റീ നോട്ട് ഫോർ ആക്ടിൻ്റെ കേസ് പറയുന്നത് ഇറ്റ് കൺഫൈൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ടു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലി അതായത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് നമ്മുടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ രൂപീകരണക്കുറി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പറയുന്നുള്ളൂ പക്ഷെ നയൻറ്റീൻ ട്വൽവ് ആക്ടിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദി ഫാസ്റ്റ് ടൈം ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ സൊസൈറ്റീസ് നയൻറ്റീൻ ട്വൽവ് ആക്ട് പ്രകാരം നമുക്ക് ഏതിൻ്റെ രൂപീകരണം കൂടി വന്നു സെൻട്രൽ സൊസൈറ്റീൻ്റെ രൂപീകരണം വന്നു സെൻട്രൽ സൊസൈറ്റീസ് മാത്രമല്ല കേട്ടോ അർബൻ സൊസൈറ്റീസും അതുപോലെ തന്നെ അപ്പ് സൊസൈറ്റിൻ്റെ രൂപീകരണം എവിടെ വന്നിട്ടുണ്ട് നയൻറ്റീൻ ട്വൽവ് ആക്റ്റിൽ വന്നിട്ടുണ്ട് ദൻ അടുത്ത പറഞ്ഞത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ടിന്റെ കേസിൽ ഇരുമാ സൈലൻറ്റ് അബൌട്ട് ദി യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് പ്രോഫിറ്റിൻ്റെ യൂട്ടിലൈസേഷനെ കുറിച്ച് യാതൊന്നും ഇവിടെ പറയുന്നില്ല നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റിൽ പറയുന്നില്ല അതിൽ പറഞ്ഞത് എന്താണ് പ്രോഫിറ്റ് നമ്മൾ മുഴുവനായിട്ടും എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മൾ റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പക്ഷെ ട്വൽവ് ആക്റ്റിൽ പറയുന്നുണ്ട് ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് മസ്റ്റ് ബി ക്യാരീഡ് ഓവർ ടു ദി റിസർവ് ഫണ്ട് ഓഫ് ദി സൊസൈറ്റീസ് അതായത് പ്രോഫിറ്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നയൻറ്റീൻ ട്വൽ ആയിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവർ ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസും പറഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് മാക്സിമം തൗസ് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം നമ്മൾ ആർക്ക് ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നുണ്ട് മെമ്പേഴ്സിന് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് പറഞ്ഞത് ഒരു മെമ്പർക്ക് മാക്സിമം തൗസൻഡ് റുപ്പീസ് വരെയാണ് ആയിട്ട് നൽകുന്നത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നയൻറ്റി ട്വൽവ് ആക്ട് പ്രകാരം അത് ക്ലിയർ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നയൻറ്റി നോട്ട് ഫോർ ആക്ട് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അടുത്ത പറഞ്ഞ നോ പ്രൊവിഷൻ ഫോർ ഓർഗനൈസേഷൻ ഓഫ് സൊസൈറ്റീസ് അതർ ദാൻ ക്രെഡിറ്റ് ഓക്കെ അതായത് നമ്മൾ പറയാം നയൻറ്റി നോട്ട് ഫോർ ആക്ട് മെയിൻലി രൂപീകരിച്ചിട്ട് ഏത് സൊസൈറ്റിയുടെ കേസിലാണ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കേസിലാണ് അത് അത് അതായത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീൻ്റെ കാര്യങ്ങളൊന്നും എവിടെ പറയുന്നില്ല നമ്മുടെ നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റിൽ പറയുന്നില്ല ഇനി നയൻറ്റീൻ ട്വൽവ് ആക്ടിൻ്റെ കേസ് നോക്കുമ്പോൾ പ്രൊവിഷൻ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൾസോ നമ്മൾ എന്ത് പറയുന്നുണ്ട് നമ്മൾ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് രൂപീകരിക്കാം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് എവിടെ പറയുന്നുണ്ട് നയൻറ്റീൻ ട്വൽവ് ആക്ടിൽ പറയുന്നുണ്ട് പക്ഷേ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം നമുക്ക് ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ ട്വൽവ് ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും എന്ത് ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ഇനി നമ്മൾ നെക്സ്റ്റ് ഡിഫറൻസ് പറയുന്നത് ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ചാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റിൽ പറയുന്നത് നോ മെമ്പർ കുഡ് ഹോൾഡ് ഷെയർസ് വെർത്ത് മോർ ദാൻ റുപ്പീസ് തൗസൻഡ് അതായത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഒരു മെമ്പർക്ക് ആയിരം രൂപയിൽ കൂടുതലുള്ള ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല ഹോൾഡ് ചെയ്യാൻ പറ്റില്ല വേറൊരു കേസും കൂടി നമ്മൾ പറഞ്ഞങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല നമ്മൾ പറഞ്ഞാൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ വൺ ബൈ ഫിഫ്ത്ത് വൺ ബൈ ഫിഫ്തോ അതും അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം ഓഫ് റുപ്പീസ് തൗസൻഡ് ഓക്കെ അതായത് ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒന്നിൽ അഞ്ച് ഭാഗമോ അല്ലെങ്കിൽ റുപ്പീസ് തൗസൻഡ് വരെ അവർക്ക് എന്ത് ചെയ്യാം ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ തൗസൻഡിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ട്വൽവ് ആക്ട് പ്രകാരം എ മെമ്പർ കുൾ ഹോൾഡ് ഷെയർസ് വെർത്ത് മോർ ദാൻ റുപ്പീസ് തൗസൻഡ് മെമ്പർക്ക് എന്ത് ചെയ്യാം ആയിരം രൂപയിൽ കൂടുതലുള്ള ഷെയേഴ്സ് എന്ത് ചെയ്യാം അവർക്ക് ഹോൾഡ് ചെയ്യാം ഇനി അടുത്ത പറഞ്ഞ മെമ്പർഷിപ്പ് എന്ത് മെമ്പർഷിപ്പിനെ കുറിച്ചാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആർ ഓർഗനൈസിംഗ് എ സൊസൈറ്റി അതായത് ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നത് ആരാണ് ഇൻഡിവിജ്വൽസ് ആണ് ഓക്കെ അപ്പോൾ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് മാത്രമേ നമ്മൾ ഇവിടെ നൽകുന്നുള്ളൂ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നൽകുന്നുള്ളൂ നേരെ മറ്റു നയൻറ്റീൻ ട്വൽവ് ആക്ട് പ്രകാരം എ സൊസൈറ്റി ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് അനദർ സൊസൈറ്റി ഓക്കെ അതായത് നമ്മളൊരു സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം മറ്റൊരു സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഒരു സൊസൈറ്റിക്ക് മറ്റൊരു സൊസൈറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല ഇൻഡിവിജ്വൽസിന് മാത്രമേ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ട്വൽ ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം ഇൻഡിവിജ്വൽസിന് മാത്രമുള്ള സൊസൈറ്റിക്കും എന്ത് ചെയ്യാം മറ്റൊരു സൊസൈറ്റിയിൽ അംഗത്വം എടുക്കാം ദൻ അടുത്ത വന്ന ഓഡിറ്റിൻ്റെ കേസാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം ഓഡിറ്റ് മസ്റ്റ് ബി ഡൺ ബൈ ദി രജിസ്ട്രാർ ഡയറക്റ്റ്ലി ഓഡിറ്റിംഗ് ആരാ നടത്തുന്നത് രജിസ്ട്രാർ ആയിരിക്കും നടത്തുന്നത് പക്ഷെ ട്വൽവ് ആക്ട് പ്രകാരം ദി ഓഡിറ്റ് മേ ബി കണ്ടക്റ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് അതർ പേഴ്സൺസ് എൻട്രസ്റ്റഡ് എന്താണ് ട്വൽവ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ ഓഡിറ്റ് നടത്തുന്ന ആരല്ല രജിസ്ട്രാർ അല്ല പകരം ആരായിരിക്കും അതിന് വേണ്ടി നിയോഗിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും നമ്മൾ ഒക്കെ ഉണ്ടായിരിക്കും ഓക്കെ എക്സ്റ്റേണൽ ആയാലും ഓഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അവരായിരിക്കും എന്ത് ചെയ്യുന്നത് സൊസൈറ്റീൻ്റെ ഓഡിറ്റിംഗ് നടത്തുന്നത് പക്ഷേ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം രജിസ്ട്രാറാണ് എന്ത് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ഇതടുത്ത് പറയുന്നത് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം നോ ഓഡിറ്റ് ഫീ ഈസ് ചാർജഡ് എന്ത് ഓഡിറ്റ് ഫീ എവിടെ ചാർജ് ചെയ്യുന്നില്ല നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റിൽ ചാർജ് ചെയ്യുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഓക്കെ അതായത് ഫീസ് ആൻഡ് ഡ്യൂട്ടീസ് എന്നൊക്കെ ആരെ എക്സെപ്റ്റഡ് ആണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സെപ്റ്റഡ് ആണ് അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയുന്നത് ഓഡിറ്റ് ഫീ എവിടെ ചാർജ് ചെയ്യുന്നില്ല നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചാർജ് ചെയ്യുന്നില്ല പക്ഷെ ട്വൽ ആക്ട് പ്രകാരം പ്രൊവിഷൻ ഫോർ ചാർജിങ് ഓഡിറ്റ് ഫീ ട്വൽ ആക്ട് പ്രകാരം എന്തുണ്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഓഡിറ്റ് ഫീ ചാർജ് ചെയ്യുന്നുണ്ട് ദ ലാസ്റ്റ് ഡിഫറൻസ് ആയി പറയുന്നത് ഡെപ്പോസിറ്റ് ക്യാൻ ബി റിസീവ്ഡ് ഓൺലി ഫ്രം ദി മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റീസ് ഓക്കെ നയൻറ്റീൻ നോൺ ഫോർ ആക്ട് പ്രകാരം നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ മെമ്പേഴ്സിൻ്റെ നിന്ന് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അതേപോലെ നയൻറ്റീൻ നോൺ ഫോർ ആക്ടിൽ വേറൊരു കേസും പറഞ്ഞാൽ ലോൺസ് നമ്മൾ ആർക്ക് മാത്രമേ നൽകുന്നുള്ളൂ നമ്മൾ മെമ്പേഴ്സിന് മാത്രമേ നൽകുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഡെപ്പോസിറ്റ്സ് നമ്മൾ മെമ്പേഴ്സിന് മാത്രമേ മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ലോൺസ് നമ്മൾ ആർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ മെമ്പേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ നോൺ മെമ്പേഴ്സിന് എന്ത് ചെയ്യുക ഡെപ്പോസിറ്റ്സും ചെയ്യാനും പറ്റില്ല ലോൺസും കിട്ടില്ല ഇനി നമ്മൾ നയൻറ്റി ട്വൽവ് ആക്ടിൻ്റെ കേസ് പറയുമ്പോൾ ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ക്യാൻ ബി റിസീവഡ് ഈവൺ ഫ്രം നോൺ മെമ്പേഴ്സ് നമുക്ക് എന്തെയ്യാം നോൺ മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്തെയ്യാം ഡെപ്പോസിറ്റ് വാങ്ങിക്കാം അതുപോലെ നോൺ മെമ്പേഴ്സ് നമ്മൾ എന്ത് നൽകുന്നുണ്ട് ലോൺസും നൽകുന്നുണ്ട് ഇപ്പം ഇത്രയുമാണ് നയൻറ്റീൻ നോട്ട് ഫോർ ആക്റ്റും നയൻറ്റീൻ ട്വൽവ് ആക്റ്റും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസസ് എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നയൻറ്റീൻ നോട്ട് ഫോർ ആക്ട് എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അതുപോലെ ട്വൽ ആക്ട് എന്താണെന്ന് പറഞ്ഞു അതിന്റെ ഫീച്ചേഴ്സും പറഞ്ഞു ദ നയൻറ്റീ നോട്ട് ഫോർ ആക്റ്റും ട്വൽ ആക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഇനിയുമുണ്ട് ഇന്ത്യൻ്റെ കേസിൽ ഇനിയും ഒരുപാട് കോപ്പറേറ്റീവ് ലോസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം താങ്ക് യു ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക താങ്ക്